നമ്മൾ അതിനൊരു ഒരു ഡേറ്റ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളത് ചർച്ച ചെയ്യേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടാണ് വളരെ കൃത്യമായ നിലപാടാണ്. ഞാൻ എല്ലാ ദിവസവും വന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് അതനുസരിച്ചുള്ള ഉചിതമായ കാര്യം കെ പി സി ചെയ്യും. ഇല്ല, അദ്ദേഹം അത് നന്നായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അത് ബോധ്യമായിട്ട് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതല്ലേ, എല്ലാ ദിവസവും പറയണോ? ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു. എല്ലാ ദിവസം രാവിലെ എഴുന്നേറ്റ് മകനെ തിരിച്ചു വരുമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ അതോറിറ്റി ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇതിനെ സംബന്ധിച്ചൊരു കമൻറ്റും പറയാൻ പാടില്ല. അന്ന് ഞാൻ നിർത്തിയതാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതല്ലോ. അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ അതോറിറ്റി അത് കൈകാര്യം ചെയ്യും. ഇലക്ഷൻ അതോറിറ്റി അല്ലേ, അദ്ദേഹം കൊടുത്ത പരാതികളെല്ലാം ഇലക്ഷൻ അതോറിറ്റി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ സംതൃപ്തി രേഖപ്പെടുത്തിയല്ലേ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്താണ് പ്രിഫറൻസ് വോട്ട് 1-2 പാടില്ല, ടിക്ക് വേണമെന്ന് പറഞ്ഞത് ടിക്കാക്കി. അദ്ദേഹം പറയുന്നത് എല്ലാം അവർ ഇലക്ഷൻ അതോറിറ്റി ഗൗരവമായിട്ട് എടുത്തിട്ട് അത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ പ്രചരണം പോലും നടത്തരുതെന്നൊക്കെ ഞങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയത്. ഞങ്ങളെയൊക്കെ വായ മൂടി കിട്ടിയല്ലോ. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അല്ല, അത് നമ്മൾ അനുസരിച്ചല്ലോ. നിങ്ങളന്നിട്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക നമ്മളെ അല്ല, പ്രത്യേകിച്ച് എന്നെ കൊണ്ട് അച്ചടക്കം എങ്ങനെ നടത്തിക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര ശ്രമം നടത്തുവാണ്. ഞാനും വീഴൂല. അത് ബി ജെ പിയുടെ ഇതിലുണ്ട്, സി പി എമ്മിൻ്റെ ഇതിലുണ്ട്. ഇത് അവർക്ക് കൊതി വന്നിട്ടായിരിക്കും ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കണ കണ്ടിട്ട് അസൂയ കൊണ്ടിട്ടാണ്. അല്ല, അതൊക്കെ ഇലക്ഷനല്ലേ. ഇലക്ഷനൊക്കെ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് എക്സ്പെക്ട് ചെയ്യുക കിട്ടിയ ഞാൻ നമ്മൾ അതിനെക്കുറിച്ച് കമൻറ്റ് പറയണല്ലേ. അദ്ദേഹം ആ പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തിൻ്റെ എക്സ്പെക്ടേഷൻ അദ്ദേഹം പറഞ്ഞു. ഈ സി പി എംകാർക്കും ബി ജെ പിക്കാർക്കും ബി ജെ പിയുടെ എന്താണ് ഡിജിറ്റൽ ഹെഡ് വരെ പോസ്റ്റ് ഇട്ടേക്കുവാണ് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ തെരുവ്. അതെ അതെ, വേണം. ഞാൻ തന്നില്ലേ പറഞ്ഞത്, ഒരു അസൂയ കൊണ്ടാണ്. ഞാൻ നോ കമന്റ്സ്. അല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതായത് വിഴിഞ്ഞം സമരത്തിൽ ഈ സമരം ഈ തലത്തിൽ പോകാനുള്ള ഉത്തരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത്രയും ഗൗരവതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എത്രയോ ദിവസം സമരം നടന്നിട്ടും വിഴിഞ്ഞം തുറമുഖത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത്? എന്താണ് കാര്യം? ഞാൻ പറയും, മുഖ്യമന്ത്രിയാണ് ഈ സമരം ഈ നിലയിൽ പോകുന്നതിനുള്ള ഉത്തരവാദി. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, അവരായിട്ട് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉമ്മൻചാണ്ടി രാത്രി 12 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ചർച്ച തീരാനിട്ട് പിറ്റേ ദിവസം രാവിലെ 6:30 തൊട്ട് അവരോട് ചർച്ച ചെയ്തു. അങ്ങനെയല്ലേ? മുഖ്യമന്ത്രി അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. പോയ മന്ത്രിമാർ എന്താണ് ചർച്ച ചെയ്തത് നിങ്ങൾക്കറിയാലോ. ആരെ പോയിട്ട് ചർച്ച ചെയ്തത്? ഞാൻ അവരെ കുറിച്ചൊന്നും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. അതിപ്പോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതാണ്, സമരസമിതി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. സമരസമിതി പറഞ്ഞത് ഇപ്പൊ തന്നെ ഈ നിങ്ങൾ ദയാഭായിയുടെ സമരം കണ്ടില്ലേ, മന്ത്രിമാര് പറഞ്ഞതൊന്നും എഴുതി കൊടുത്തു പോകുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇട്ടല്ലോ. ഏതാ
അതിന് അവ്യക്തതയുണ്ട്. അല്ല, അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, എയിംസിന്റെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ധാരണ ഉണ്ടാക്കാം. അല്ല, എയിംസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെന്റിന് പരിമിതികളുണ്ട്. അല്ല, അത് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ദയാബായിയും ആ കാര്യത്തിൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയാൽ മതി. ബാക്കി കാര്യത്തിൽ ക്യാമ്പ്, അത് നിങ്ങളെ കത്ത് വായിക്കുമ്പോൾ അതിൽ മുഴുവൻ അവ്യക്തതയാണ്. അതിലൊരു ക്ലാരിറ്റിയോട് കൂടി ഈ അഞ്ച് കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറയാം, ഒന്ന്, ഈ ക്യാമ്പ് നടത്തി ഈ പുതിയ എൻഡോസൾഫാൻ ഇരകളെ കണ്ടുപിടിക്കാം. ഒന്ന്, ക്യാമ്പ് നടത്തും. രണ്ട്, നിങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തത് ഞങ്ങൾ വായിച്ചാണ് ആ കത്ത്. അതിലെന്താ എഴുതിയേക്കുന്നത്? മുഖ്യമന്ത്രി, അത് ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ലെറ്റർ ആയിട്ട് അവർക്ക് കൊടുത്താൽ മതി. കൊടുത്ത കത്തിൽ അതല്ല, നിങ്ങൾ വായിക്കേ. രണ്ടാമത്, ഈ ഡേ കെയർ സെൻ്ററുകൾ ലോക്കൽ ബോഡികളാണ്, ഗവൺമെൻറ് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുത്താൽ മതി. മൂന്നാമത്, ചർച്ചയിലുണ്ടായത് കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലടക്കമുള്ള ജില്ലയിലെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സമയബന്ധിതമായി മെച്ചപ്പെടുത്തുക. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് എയിംസ് ഒഴിച്ചുള്ള കാര്യങ്ങൾ, എയിംസിൽ ഗവൺമെൻറ്റിന് പരിമിതിയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചതുപോലെ അവർക്ക് ഉറപ്പ് കൊടുത്താൽ ആ പ്രശ്നം തീരുമെന്ന്. കൊടുത്ത കത്ത് വ്യത്യസ്തം, കൊടുത്ത കത്ത് നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തല്ലേ. നിങ്ങൾ അല്ലല്ല, അതിനകത്ത് അവരോട് മന്ത്രിമാർ ചെന്ന് സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കത്താണ് കൊടുത്തത്. നിങ്ങളത് രണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ, പ്രിന്റ് മീഡിയ. കൊടുത്ത കത്തിലെ കാര്യങ്ങളും, ഇല്ലേ, കൊടുത്ത കത്തിലെ കാര്യങ്ങളും, വിഷ്വൽ മീഡിയയിൽ ഞാൻ കണ്ടില്ല, കൊടുത്ത കത്തിലെ കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട പ്രിന്റ് മീഡിയ എല്ലാം പബ്ലിഷ് ചെയ്തിരുന്നല്ലോ. അവർ, ഞാൻ ഇന്നലെ ആരോഗ്യമന്ത്രിയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊടുത്ത കത്തിലൊരു അവ്യക്തതയുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലോ ആരെങ്കിലും സംസാരിച്ച് അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്, ഗൗരവമായിട്ട് അത് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇന്ന് തീർക്കണത് അല്ല, ഞങ്ങൾ തമ്മിൽ അതുമായിട്ട് സംബന്ധിച്ച് തർക്കമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ദയാബായിയുടെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് അവരൊരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം ഗവൺമെൻറ്റിന് അതിൻ്റെ പരിമിതികളുണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് കൊടുത്തു എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പം നമ്മൾ അതൊഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഈ സമരം ചെയ്യാൻ പറഞ്ഞാൽ മതിയോ?